റിബിൻ വിമാനം എത്തിക്കഴിഞ്ഞു, എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? മാധു, ധോണിയർ വിമാനം ഹൃദയവുമായി ഇതാ നാവികസേന ആസ്ഥാനത്ത് നാവികസേന വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, ഡോണിയർ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. വിമാനത്തിനുള്ളിൽ നിന്ന് ഹൃദയവുമായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അടക്കം 4 പേർ ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങും. അവർക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് ക്രമീകരിച്ചു കഴിഞ്ഞു. ആംബുലൻസിന് പോകുന്നതിന് വേണ്ടി കടന്നു പോകുന്ന പാതകളിൽ കൃത്യമായി പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ട്രാഫിക് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മെഡിക്കൽ ഫീൽഡിൽ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടക്കുന്നത്. കേരള സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി, നാവികസേനയുടെ പിന്തുണയോടുകൂടി, ആശുപത്രി അധികൃതരുടെയും അതേപോലെ തന്നെ ഇത്തരത്തിൽ അവയവം ദാനം ചെയ്യാൻ സമ്മതം മൂളിയ ബന്ധുക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും അതേപോലെ തന്നെ അവയം സ്വീകരിക്കാൻ തയ്യാറായ ആളിന്റെയും ഒക്കെ വലിയ ഒരു ശൃംഖലയുടെ കൂട്ടായ്മയുടെ വിജയത്തിലേക്കാണ് ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഒരു അവയവം പുറത്തേക്ക് എത്തിക്കുന്നതിന് ശേഷം അത് കൊണ്ടുപോകുന്ന ഒരു പാതയിൽ കാര്യങ്ങൾ എത്രത്തോളം പുരോഗമിക്കും, എത്രത്തോളം ഗതാഗത സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിലാകും വഴിതിരിച്ചുവിടുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അതിന് വളരെ കുറച്ച് സമയം മാത്രം മതിയാകും. ഇപ്പോൾ ഇതാ വിമാനം പുറത്തേക്ക് ആളുകൾ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വിമാനത്തിനുള്ളിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അടക്കമുള്ളവർ ഹൃദയവുമായി പുറത്തേക്കിറങ്ങും. ഹൃദയം സ്വീകരിക്കുന്നതിന് തയ്യാറായ ദാതാവിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ ആശുപത്രിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഈ ദക്ഷിണ നാവികസേന ആസ്ഥാനത്തു നിന്ന് ഇതിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നത് വരെ നാവികസേനയുടെ സുരക്ഷാ വലയത്തിനുള്ളിലായിരിക്കും ഈ ഹൃദയം പുറത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം സിറ്റി ട്രാഫിക് പോലീസിൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഹൃദയം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കടന്നു പോകുന്ന പാതകളിൽ നോർത്ത് മേൽപ്പാലം അടക്കമുള്ള ഭാഗങ്ങളിലാണ് സാധാരണഗതിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത്. കൊച്ചി മെട്രോയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ആ മേഖലകളിലും ഗതാഗത കുരുക്കിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്നുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ കൂടി അതിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ഹൃദയവും വഹിച്ച് പുറത്തേക്ക് ഇറങ്ങും. വളരെ വലിയ ഒരു രണ്ട് ദിവസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്യുകയും വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്ത ഒരു ഒരു നിർണായകമായ നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണ് മധു? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, അദ്ദേഹത്തിനോടൊപ്പമുള്ള ഡോക്ടർമാർ എന്നിവർ ചേർന്ന് ഹൃദയവും വഹിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹൃദയം ആംബുലൻസിൽ കയറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തേണ്ടതുണ്ട്. കാരണം അവിടെ ശസ്ത്രക്രിയ ജോലികൾ ഒരു പരിധിവരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഈ ഹൃദയം ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ, ഗതാഗത കുരുക്കുകൾ കൂടാതെ ഇതെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അടക്കമുള്ളവർ ഇപ്പോൾ ആംബുലൻസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രതികരണങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. കാരണം എത്രയും വേഗം ഈ ഹൃദയം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതിനാണ് ഇവിടെ പ്രസക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. അവർക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പാത മാധ്യമങ്ങളടക്കം എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നാവികസേന ആസ്ഥാനത്തിന് പുറത്തുവരെ സേനയുടെ മുഴുവൻ സുരക്ഷാ വലയത്തിനുള്ളിലായിരിക്കും ആംബുലൻസ് പോവുക. ഇപ്പോൾ ലിസി ആശുപത്രി ലക്ഷ്യമാക്കി ബിനിൽ, ഗതാഗത ക്രമീകരണങ്ങളിൽ ഇപ്പോഴും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ 10 കിലോമീറ്റർ എത്ര വേഗത്തിൽ കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്?